ബംഗാൾ ഉൾക്കടലിൽ വൻ ഭൂകമ്പം. കേരളവും കുലുങ്ങുമോ? 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ബംഗാൾ ഉൾക്കടലിൽ സംഭവിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ഈ സംഭവം. ബംഗാൾ ഉൾക്കടലിൽ വൻ ഭൂകമ്പം. ഭൂനിരപ്പിൽ നിന്നും 70 കിലോമീറ്റർ താഴെയായിട്ടാണ് ഭൂകമ്പമുണ്ടായത്. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:29 ബംഗാൾ ഉൾക്കടലിൽ ഭൂകമ്പമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അധികൃതർ അറിയിച്ചു. അതേസമയം ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ആശങ്ക. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ബംഗാൾ ഉൾക്കടലിലുണ്ടായത്. അതേസമയം ഭൂമിയിൽ നിന്ന് അകലെയായതിനാലും തീവ്രത കുറവായതിനാലും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ഭൂകമ്പങ്ങളെക്കുറിച്ചും ഭൂകമ്പ സാധ്യത മേഖലകളെക്കുറിച്ചുമെല്ലാം നിരീക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി. ഭൂകമ്പ നിരീക്ഷണത്തിനായി രാജ്യത്താകെ വിവിധയിടങ്ങളിലായി 155 സ്റ്റേഷനുകളാണ് NCSനുള്ളത്. കഴിഞ്ഞ ജൂണിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലും ജമ്മു കശ്മീരിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇനി അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഭൂകമ്പമുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം? ആദ്യം വേണ്ടത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. കെട്ടിടങ്ങളുടെ അടുത്തുനിന്നും എത്രയും വേഗം മാറി തുറസായ ഇടങ്ങളിൽ സുരക്ഷിതമായി നിൽക്കണം. വീട്ടിനുള്ളിൽ നിന്ന് പുറത്ത് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ കട്ടിലിന്റെയോ മേശയുടെ അടിയിൽ സുരക്ഷിതമായിരിക്കുക. ഭൂമികുലുക്കം അവസാനിക്കുന്നതുവരെ അവിടെ തുടരുക. ഭാരമുള്ള വസ്തുക്കളിൽ നിന്നും വാതിലുകളിൽ നിന്നും ജനലുകളിൽ നിന്നും അകന്നു നിൽക്കുക. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാഹനം നിർത്തി വാഹനത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കുക. അടിപാതകൾ, കെട്ടിടങ്ങൾ, മേൽപ്പാലങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയ്ക്ക് സമീപം നിർത്തുന്നത് ഒഴിവാക്കുക. അതേസമയം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.